ചെങ്ങന്നൂരിനും കോഴഞ്ചേരിക്കും ഇടയിലുള്ള സുന്ദരമായ തീരത്തുള്ള ഒരു ഗ്രാമമാണ് ഞാൻ അച്ഛനായ ഒടുവിൽ ശുശ്രൂഷ ചെയ്തത് ഇടയാറമുള്ള പള്ളിയിലാണ് ആദ്യം പാടിയ പാട്ട് മഹാകവി കെ വി സൈമൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഇടയാറന്മുളയാണ് കുന്നുംപുറത്ത് അതാ കെ കെ വി സൈമൺ മറ്റൊരു അനുഗ്രഹീതനാണ് സാധു കൊച്ചു ഉപദേശി അതും അവിടെ തന്നെ ഇടയാറന്മുളയിൽ ഈ രണ്ടു പേരുടെ ഗാനങ്ങൾ കേട്ട് ഉറങ്ങുകയും ഈ രണ്ടു പേരുടെയും ഗാനങ്ങൾ കേട്ട് ഉണരുകയും ചെയ്യുന്ന ഗ്രാമമാണ് ഇടയാറന്മുള ഇന്ന് ഈ പാഷൻ റിസൈറ്റിൽ ആ മഹാകവിടെ ഗാനത്തോടെ ആരംഭിക്കുകയും സി എസ് ഐ ഗായിക സംഘം റോഷൻ പി ജോൺ പാട്ട് രചിച്ചു ആ പാട്ട് അത്തരത്തിൽ ട്യൂൺ ചെയ്ത് കേൾക്കുവാൻ ആഗ്രഹിച്ചില്ലെങ്കിലും സാധിച്ചില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ആ പാവനാസ്മരണയ്ക്കുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ച് പാടിയ ഈ പാട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടല്ലോ സ്വർഗത്തിലിരുന്ന് റോഷൻ കേട്ടിരിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാടിയ പാട്ട് റോഷൻ്റെ ജീവിത ഇടയായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മുടെ ജീവിതം ചേരും ആ ലോകത്തിൽ ആ ലോകത്തിൽ ചേർന്ന ആ റോഷൻ ഈ ഗാനം ശ്രദ്ധച്ച് കേട്ടിട്ടുണ്ട് രണ്ടച്ഛന്മാർ ഒരുമിച്ച് നടന്നാൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതിൻ്റെ നിദർശനവും പ്രദർശനവുമാണ് ഈ പാഷൻ റിസൈറ്റിൽ ഒരുമിച്ച് ആരാധിക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് ഗായക സംഘം രൂപീകരിച്ച് പാടുവാൻ സാധിച്ചു യേശുക്രിസ്തുനോട് ചേർന്ന് നടന്ന രണ്ടാളുകൾ ഈസ്റ്റർ ദിനത്തിൻ്റെ സായം സന്ധ്യയിൽ മ്ലാനവതരായിരുന്നു ക്ലയോപ്പാവും മറ്റൊരാളും ഈ ലോകത്തിൽ ഏറ്റവും ലോകത്തിലേറ്റം ഷാൻറ്ററിങ്ങിയ എക്സ്പീരിയൻസാണ് ക്രിസ്തുവിൽ ഒരാൾ നിരാശപ്പെടുക എന്നുള്ളത് അതാണെന്ന് സംഭവിച്ചത് ആ സായങ്കാലത്ത് അവരെ ചേർന്ന് നടക്കുന്ന ആളിനെക്കുറിച്ച് പിടികിട്ടിയില്ല എങ്കിലും ആളിനോട് പറയുന്നുണ്ട് നീ മാത്രം ഈ സംഭവം അറിഞ്ഞില്ലേ ഞങ്ങൾ അവനെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ വിശ്വസിച്ച് പോവുകയായിരുന്നു അവനെ ആളുകൾ കുറിച്ച കാര്യം നീ മാത്രം അറിഞ്ഞില്ലേ ബി ഡിസപ്പോയിന്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ മോസ്റ്റ് ഷാറ്ററിങ് തിങ് ഇൻ അവർ ലൈഫ് വേറൊരാൾ കളിപ്പിക്കുന്നവളല്ല ഞങ്ങൾ അവനെ വീണ്ടെടുപ്പുകാരെന്ന് കരുതിയെങ്കിൽ ഈ ലോകത്തിലെ ആളുകൾ അവനെ ക്രൂശിച്ചുകൾ യേശുവിന് യേശുവിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല ഇത് കേട്ടപ്പോൾ സന്ധ്യയെങ്കിലപ്പം നുറുക്കയിൽ അവർക്ക് ആളിനെ പിടി കിട്ടി അതുകഴിഞ്ഞ് നാം വായിക്കുന്നുണ്ട് അവർ മഹാസന്തോഷത്തോടെ അതേ പാതയിൽ തിരിച്ച് നടക്കുന്നുണ്ട് കർത്താവ് അവരിൽ ചെയ്ത മാറ്റമാണ് അത് ആ മാറ്റത്തിലേക്ക് സുരക്ഷകൻ ഈ പാഷൻ റിസൈറ്റിലൂടെ ഈ പീഡാനുഭവ സംഗീത സായനത്തിലൂടെ ആളുകളെ ക്ഷണിക്കുന്നതിലേക്കാണ് നമുക്ക് ആ ക്ഷണം സ്വീകരിക്കാം ജീവിതത്തിൽ കർത്താവിലേതനുഭവത്തിലും സന്തോഷമുള്ളവരായി പോകുന്നതിന് ഈ സംഗമവും ഈ ഗാനകേൾവിയും ദൈവകലങ്ങളിൽ ഉപയുക്തമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ജീവിതം ഔപചാരികമായി ക്രിസ്തുമാർഗം സ്വീകരിച്ചവർക്ക് ധ്യാനിക്കാൻ മാത്രമുള്ളതല്ല ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് യേശുവിൻ്റെ ജീവിതം ഭേദലഹിയും പുൽക്കൂട്ടിൽ വേട്ടയാടപ്പെടുന്നവനായി ജനിക്കുന്ന കർത്താവ് സാധാരണ മനുഷ്യരുടെ ആശകളും ആവേശങ്ങളും പങ്കിട്ട് വളർന്ന ജീവിതം ഒടുവിൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുടെ മാർഗങ്ങൾ വെട്ടിത്തുറന്ന യേശുവിൻ്റെ അന്ത്യനാളുകൾ സുന്ദരമായ ത്യാഗത്തിൻ്റെ ഇതിഹാസമാണ് കുറിച്ചത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ലഹരി തലയ്ക്ക് കയറിയവരും ആകയുടെയും വിദ്വേഷത്തിൻ്റെയും ലഹരി കണ്ണിലും കരളിലും പടർന്നവരുമായ ആളുകൾ ഇത്തരം മുഹൂർത്തങ്ങളെ ചടങ്ങുകളായി തരം താഴ്ത്തുമ്പോഴും ഈ ഹോൾ നിറയെ ആളുകൾ ഇവിടെ മാത്രമല്ല വിനയാന്യുതരായ എത്രയോ ആളുകൾ കർത്താവിൻ്റെ ക്രൂശൻ്റെ മുമ്പാകെ കുനിഞ്ഞ് നിന്ന് കരണയുണ്ടാകണമെന്നും പ്രാർത്ഥിക്കുന്നു വ്യാഴാഴ്ച ശുശ്രൂഷയുടെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ സിമ്പലാണ് ആ മാളിക മുറിയിൽ യേശു ഉയർത്തിയത് ഈസ്റ്ററിൽ പുനരുദ്ധാന നാളിൽ അനശ്വരതയുടെ ഇമ്മോർട്ടാലിറ്റി അടയാളം ഉയർത്തിയ രക്ഷകൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം ഗാഠമായി നിന്നും മനുഷ്യനെ സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്തും എത്രയോ ആളുകൾ ചരിത്രത്തിൻ്റെ താളുകൾ അവരുടെ നാമം ഒരിക്കലും മഞ്ഞു പോകാതെ വണ്ണം അത്തരത്തിൽ നിൽക്കുമ്പോൾ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ അവർ യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ച് നടന്ന് നീങ്ങിയ ആളുകളാണ് മദർ ചെറേസ അതിൽപ്പെടും ആൽബർട്ട് ഷൈറ്റ്സ് അതിൽപ്പെടും ഡേവിഡ് ലിവിങ്സ്റ്റൺ അതിൽപ്പെടും കുഷ്ഠരോഗികൾ കത്താണിയായി തീർന്ന ഫാദർ ഡാമിയൻ ആലിസ്റ്റിൽ വരും മഹാത്മാ ഗാന്ധി ആലിസ്റ്റിലുണ്ട് മാർട്ടിൻ ലൂതർ കിങ് ഉണ്ട് എന്നാൽ മറ്റു തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ചവൻ്റെ പേരിൽ സംസാരിക്കുന്നവരും അല്ലാത്തവരുമായി ആളുകൾ തമ്മിൽ തല്ലി തലകേറുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ ചുട്ട ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ട് സമാധാനത്തിൻ്റെ ആളുകളായി വേഷം കെട്ടുന്നവർ ഈ ലോകത്തിലുണ്ട് മനുഷ്യത്വത്തിന് നേരെ ഉയരുന്ന വലിയ ഭീഷണിയാണ് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലും ഹിംസയുടെ ശക്തികൾ വർദ്ധിക്കുകയാണ് ഏത് മോശത്തരത്തിനും പണത്തിനു വേണ്ടി കൂട്ടുനിൽക്കുന്ന ആളുകൾ കീശയിൽ പണമിടാതെ നടന്ന രക്ഷകൻ്റെ അനുഗാമികളായ നമ്മൾ തന്നെ പണത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന അത്രയും യേശുവിൻ്റെ മുമ്പിൽ നമ്ര ശിരസ്കരാകുന്നു എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു ഈ അനുഗ്രഹീത സായങ്കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത് ദൈവപുത്രൻ്റെ ജീവിതത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാന് നന്ദിയും വിനയവും കൊണ്ട് സൗരഭ്യമാർച്ച് നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയത്തിന് അഭിമുഖമായി തുറന്നു വയ്ക്കണം ആ സ്നേഹം നമ്മിലേക്ക് ആ അനന്തമായ സ്നേഹം പകരട്ടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൈക്കുമ്പൾ നീട്ടി ഈ ക്രൂശതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് അവരുടെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ കുറിയൽ ആയുസ് പാവിയായനോട് ഖലന ഉണ്ടാകണമേ ആ ക്യൂവിൽ നമുക്കും സാധനം നിൽക്കാം ആ നിൽപ്പ് എനിക്കും നിങ്ങൾക്കും ഗുണം ചെയ്യും ഈ ലോകത്തിനത് നന്മ ചെയ്തു ഇതിൽ കൂടുതൽ ചെറിയ തോതിൽ ജീവിതം ആരംഭിക്കുവാൻ ആർക്കും കഴിയില്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവർ നല്ല പുത്രനെ അയക്കുമ്പോൾ അനുനിമിഷം നൂറായിരം ജനനം നടക്കുന്ന ഈ ലോകത്തിൽ ഒരു ഗ്രാമത്തിന്റെ മൂലയിൽ ഒരു ശിശു ജനിക്കുകയാണ് ഹരോത രാജാവിൻ്റെ തങ്കക്കെട്ടലുകളെ വ്യർത്ഥവും പട്ടുമെത്തുകളെ ശൂന്യവുമാക്കിയുണ്ട് ഭേദലഹേം പുൽക്കൂടിനെ സമ്പന്നമാക്കിയ ജനനം അന്നും അന്വേഷിച്ചവർ ആ യേശുവിനെ കണ്ടെത്തി അറിയണ്ടവർ ആ സംഭവം അറിഞ്ഞു വിവരിപ്പാൻ മഹാകവികൾ ശ്രമിച്ചിട്ടുണ്ട് കെ വി സൈമണെ പോലെ സാധു കൊച്ചു ഞയെ പോലെ എല്ലാ രാജ്യത്തും എല്ലാ ഭാഷകളിലും അവരെല്ലാം സമ്മതിക്കുന്നു ഞങ്ങൾക്ക് പ്രയാസമാണ് പണ്ഡിതനായി പൗലോസും പറഞ്ഞു താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ഗോഡ്സ് ഇൻ എക്സ്പ്രസിബിൾ ഗിഫ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എത്രയോ ലേഖന രചയിതാവണിപ്പോൾ എങ്കിലും ഈ താരത്തിൻ്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ ഇത് വിവരിപ്പാൻ ഞാൻ പ്രാപ്തരല്ല വാക്കുകൾ പോരാ മരുഭൂമിയെ മലർവാടിയാക്കുന്ന മഹാത്ഭുതത്തിൻ്റെ ഉദയമായിരുന്നു യേശുവിൻ്റെ ജനനം പാഴായി കിടക്കുന്ന മനുഷ്യ ചേതനകളിൽ പ്രകാശം വരത്തുന്ന ദിവ്യജ്യോതിസായ ശിശു വളരുകയാണ് ജീവലോകത്തെ മുഴുവൻ തഴുകി താലോലിക്കുന്ന സ്നേഹപ്രവാഹമായി തീർന്നു ആ പുണ്യ ദിവ്യവചനങ്ങൾ അരോഗ ദൃഢഗാത്രനായ യേശു മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവ് തൻ്റെ ബലിഷ്ടമായ കരങ്ങൾ നീട്ടിയത് പാവികളുടെ നേർക്കാണ് അവരെ അനുതാപത്തിൻ്റെ കണ്ണീരിൽ മുക്കി ഏത് മുടിയൻ പുത്രനെയും വിശുദ്ധനാക്കി കരകയറ്റാൻ പോരുന്ന കരങ്ങൾ ഏറ്റുമൊടുവിലാ കരങ്ങൾ ചെയ്തത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ മാനഹാനിയും ലജ്ജയും ഒരു മുൾക്കിരീടമായി മടഞ്ഞ് സ്വന്തം ശിരസിലണിഞ്ഞ് പുണ്യചരിതന്റെ ദിവ്യചരണം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വെളിയിലേക്ക് പോകുമ്പോൾ ആകാശ ആകാശനീലിമയിലേക്ക് നോക്കാം അനേകം നക്ഷത്രങ്ങൾ ഇന്നും മിന്നി മറയുന്നുണ്ട് അവയുടെ നിശബ്ദ സംഗീതത്തിൻ്റെ സാരമൊന്നേ ഉള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭേദലഹയും പുൽക്കൂട്ടിൽ പിറന്നു വീണത് കേവലം ഒരു മനുഷ്യ ശിശുവല്ല വർഷങ്ങളായി കാലം കാത്തു നിന്ന പ്രഭാതത്തിൻ്റെ പ്രഭാകന്ദലമായിരുന്നു ഇരുളിനെ അഹങ്കാരത്തെ ദൂരീകരിക്കാൻ ഓടിയെത്തിയ പ്രകാശകിരണം ആ പ്രകാശകിരണം ഏറ്റവും മുത്തുമണികൾ പോലെ മിന്നിത്തിളങ്ങിയത് ഭേദലഹയും പുൽമാലികളിലെ മഞ്ഞുതുള്ളികളല്ല അറിവിൻ്റെ അമൃത ബിന്ദുക്കൾ മിന്നിത്തെളിയുകയായി പുതിയ അറിവാണത് ഈ നോളജ് സിറ്റിയിൽ കിട്ടുന്ന അറിവല്ലത് യേശു കൊണ്ടുന്ന പുതിയ അറിവ് ഇതാണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സംഗമസ്ഥാനത്ത് യേശുരക്ഷകൻ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തുകയാണ് ആദ്യ ദുഃഖം വെള്ളിയാഴ്ച അതിൻ്റെ പരമോന്നത രംഗത്ത് ത്യാഗത്തിന്റെ ബലിപീഠം അട്ടുകൊറ്റന്മാരെ അതിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം ഒരു പൂജാ പുഷ്പം പോലെ തന്നെ തന്നെ എറിഞ്ഞുകൊടുത്ത പുണ്യചരിതൻ്റെ ജീവിതത്തെയാണ് ഈ ഗാന ശുശ്രൂഷയുടെ നാം ധ്യാന വിഷയമാക്കുന്നത് യേശുവെ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു സംതിങ് ടു പോണ്ട റൂവ നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്നു സംതിങ് ടു സെലിബ്രേറ്റ് നിൻ്റെ രണ്ടാമത്തെ വരവിനായി നോക്കി ജോൺ ഈ ഗാനം സ്വർഗത്തിൽ സന്തോഷിക്കും കർത്താവിനോട് ഉച്ചർ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ എൻ്റെ സമയം എനിക്ക് അച്ഛൻ അനുഭവിച്ചു തന്നത് തീരുന്നു ബി എം ഡബ്ല്യു എന്ന് പറയാം എനിക്കട്ടെ വെള്ള പെയിന്റുള്ള കാറാണ് അതിൻ്റെ ഉടമസ്ഥൻ അത് ഓൺ ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നവനാണ് ഒരു ദിനം മുറ്റത്ത് ആ കാറ് കഴുകിയിട്ട തുടച്ച് മിനുക്കി ദൂരെ നിന്ന് കണ്ട് വീണ്ടും സന്തോഷിച്ചു വെള്ളം കുടിക്കാൻ അകത്തേക്ക് കയറിയപ്പോൾ കുടിച്ചുകൊണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു ഏതോ ഒരു മെറ്റൽ അതുകൊണ്ട് മറ്റൊരു മെറ്റൽ ഉരസിയാൽ എന്തു ശബ്ദം അത് കേൾക്കുന്നു ചാടിയിറങ്ങിയപ്പോൾ തൻ്റെ അരുമസന്താനം കൊച്ചുകുട്ടിയാണ് ഒരാണി കൊണ്ട് ആ കാറിൽ എന്തോ എഴുതുകയാണ് ഉരയ്ക്കുകയാണ് അദ്ദേഹത്തിന് കോപാക്രാന്തനായി എന്ന് പറഞ്ഞ ലക്ഷതാത്വത്തിൽ ശരിയാണ് അതിയുടെ ബാനൽ സമനിലയെല്ലാം തെറ്റിപ്പോയി അതുപോലുള്ള അരിശമാണ് കാരണം അതുപോലെ ഈ കാറിനെ സ്നേഹിക്കുന്നു ആ കൊച്ചിനെ പിടിച്ച് ശ്വാസിക്കുന്നതിനൊക്കെ പകരം ഒരിമ്പ് റോഡാണ് കൈ കിട്ടിയത് കൈത്തണ്ടയ്ക്ക് അടിച്ചു കൈടെ പത്തി മാറിപ്പോയി മുറിഞ്ഞതും കൊണ്ട് ഓടി പക്ഷെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഹോസ്പിറ്റൽ അവര് ബാൻഡേജ് ഇട്ടവിടെ വെച്ചു ഇദ്ദേഹം തലയമൃത്തി കരയുകയാണ് അത് കഴിഞ്ഞ് കുട്ടിയുടെ ശബ്ദം കേട്ടയാള് തല ഉയർത്തിയപ്പോൾ ബാൻഡേജ് നോക്കി ആ കൊച്ചുകുട്ടിയെ അച്ഛനോട് ചോദിക്കുന്നു അപ്പ എന്നാണ് ഇനി എൻ്റെ കൈ കിളിർത്ത് വരുന്നത് അദ്ദേഹത്തിനത് സഹിക്കാവുന്നതിൽ കൂടുതലാണ് അദ്ദേഹം പുറത്തേക്കൂടി താൻ സ്നേഹിച്ച കാറിൻ്റെ അതിൻ്റെ ബോഡിയിൽ തലതല്ലി കയറുമ്പോൾ തലതല്ലി കരയുമ്പോൾ തൻ്റെ സജലങ്ങളായ കണ്ണിലൂടെ അവ്യക്തമായിട്ട് വായിക്കാം ആ കൊച്ചുകുട്ടി ഇരുമ്പാണികൊണ്ട് ആ കാറിൻ്റെ ബോഡിയിൽ എന്താണ് എഴുതിയതെന്ന് അദ്ദേഹം വായിച്ചെടുക്കാൻ സാധിച്ചു അതിതാണ് പപ്പ ഐ ലവ് യു സ്നേഹത്തിൻ്റെ അടിക്കുറിപ്പുകൾ കോറിയിട്ട ആ കരങ്ങൾ ഇനിയും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് ആ പിതാവ് മനസ്സിലായപ്പോൾ അദ്ദേഹം ഓടി ആത്മഹത്യ ചെയ്തു കളഞ്ഞു ജീവിതം ഉടുക്കിക്കളും ഇത് ലോക ചരിത്രത്തിലെ വൈരുദ്ധ്യത്തിൻ്റെ ഐറണിയുടെ പരിച്ഛേദമാണ് ഈ സംഭവം ലോകചരിത്രത്തിൽ സ്നേഹത്തിന്റെ അടിക്കുറിപ്പുകൾ കോറിയിടാൻ ശ്രമിച്ചവരെയൊക്കെ നാം നിഷ്കരണം നീക്കം ചെയ്തിട്ടുണ്ട് യേശുരക്ഷകനെ കൂടാതെ തന്നെ സോക്കർട്ടിസ് മഹാത്മാഗാന്ധി എബ്രഹാം ലിങ്കൺ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്ത് ദോഷം ചെയ്തിട്ടാണ് ഒരു ദോഷമേ അവർ ചെയ്തുള്ളൂ സ്നേഹത്തിന്റെ അടിക്കുറിപ്പുകൾ കോറിയിട്ടതിന് കൊടുക്കുന്ന ശിക്ഷയാണ് യേശുവെ ഞങ്ങൾ ഇന്ന് പാടുന്നു സാക്ഷിക്കുന്നു നീ സ്നേഹത്തിന്റെ അടിക്കുറിപ്പുകൾ കോറിയിട്ടയാളാണ് അബോധാവസ്ഥയിൽ എന്ത് ചെയ്തെന്നറിയാതെ ഞങ്ങൾ നിന്നെ നിഷ്കരണം ക്രൂശിച്ചു കളി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വാക്കുക വലിയ ഘനമില്ല അതിശയിപ്പിക്കുന്ന ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് വലിയ സ്നേഹമാണെന്ന് പാടുക മാത്രമല്ല ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ കണ്ടെത്തണം അനുദപിക്കണം ആ വലിയ സ്നേഹത്താൽ നമ്മുടെ ജീവിതം ഗാഢമായി സ്വാധീനിക്കപ്പെടുന്നതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തണം ക്ലിങ് ഓൺ ടു ദോഡ് ഉദ്ധാന കർത്താവിനോട് ചേർന്ന് മാലിന്യം ക്ഷയം മരണമുള്ള ഈ ലോകത്തിൽ ഉദ്ധാനത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയി നിൽക്കാം പല പ്രലോഭനങ്ങൾ വരാം നോ വൺ റോബർസ് ഓഫ് അവർ ഈസ്റ്റർ ഹോപ്പ് ഈ പ്രത്യാശ ഈ വിശ്വാസം അപഹരിക്കുവാൻ ഒരു സാഹചര്യങ്ങളെയും അനുവദിച്ചുകൂടാ നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊണ്ടാടുന്നു രണ്ടാമത്തെ നിൻ്റെ വരവിലായി ഞങ്ങൾ നോക്കി പാർക്കുന്നു നീ വന്നു സ്വർഗാരോഹണം ചെയ്തു ആ ഒറ്റ കാഴ്ച മതി ഞങ്ങളുടെ വിഷാദരോഗം നീങ്ങുവാൻ ഡിഫീറ്റ് അവർ ഡിപ്രഷൻ ബൈ ദ വിഷൻ ഓഫ് ദി അസെൻറ്റഡ് ക്രൈസ്റ്റ് ഇനിയും അവൻ വരും അവൻ്റെ വരവിനായി നോക്കി പാർക്കാം വരുവാൻ കാലമീതായി വരുവാൻ കാലമേതായി എന്റെ വീണ്ടടുപ്പു കാരൻ വരുവാൻ കലമിതായി എല്ലാവർക്കും ഈസ്റ്റർ ടൈം